ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ കുറെ നാളുകളായി ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട്. സാധാരണ ഞാനിപ്പോ ഇപ്പൊ മിക്കപ്പോഴും നമ്മള് റെക്കോർഡ് ചെയ്തിട്ട് സമയക്കുറവ് കൊണ്ടിട്ട് സമയം കിട്ടുമ്പോ, അതായത് എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് പിന്നീട് ഡബ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിപ്പോ കുറെ നാളായി ഇങ്ങനെ ഞാൻ ഓൺ വോയിസിൽ അങ്ങ് വന്നിട്ട്. അപ്പൊ എന്തായാലും ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങ് വരാമെന്ന് വിചാരിച്ചു. ഇപ്പൊ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോ കുഞ്ഞുത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഫോണിലാണ് കുഞ്ഞു. കുഞ്ഞുവിനൊരു ഫോൺ കിട്ടിയിട്ടുണ്ട്. കിട്ടിയതല്ല കേട്ടെ, എനിക്ക് കഴിഞ്ഞ ഇതിന് എനിക്കൊരു ഫോൺ വാങ്ങിച്ചു, കഴിഞ്ഞിപ്പോ ഒരു 1 വീക്കായി. അപ്പൊ എനിക്കൊരു ഫോൺ വാങ്ങിച്ചപ്പോ ഞാൻ എന്റെ പഴയ ഫോൺ കുഞ്ഞുവിന് കൊടുത്തു. അപ്പൊ അത് കാരണം കുഞ്ഞു ഫുൾ ടൈം ഫോണിലാണ് അല്ലേ അടി. പഠിക്കാനൊക്കെ ഉണ്ട്, പഠിക്കാൻ പുറകിലോട്ട് പോയിട്ടില്ല. ഇപ്രാവശ്യം എക്സാമിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കൊക്കെ കുഞ്ഞുണ്ട്. എല്ലാത്തിനും എ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ക്രിസ്മസ് എക്സാമിനും കൂടിയിട്ട് എല്ലാത്തിനും എ വാങ്ങിക്കണം, എന്നാലേ നമുക്ക് സ്കോളർഷിപ്പിന്റെ എക്സാമൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ കുഞ്ഞു തരക്കേടില്ല, അതൊക്കെ പഠിക്കണ ഒരു കുട്ടിയൊക്കെയാണ്. പിന്നെ ഇപ്പൊ വന്നിട്ടിപ്പോ അദ്ദേഹം ഫോണിലാണ് പഠിക്കാനുള്ള. പിന്നെ എന്തായാലും കുറച്ച് എടുത്ത് പഠിക്കാനുള്ളതൊക്കെ എടുത്ത് പഠിച്ചോട്ടോ, അല്ലെങ്കിൽ ഇനി ഫോൺ തന്നു, ഇനി അത് കാരണമാണ് മാർക്ക് കുറഞ്ഞെന്നുള്ളത് വരരുത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കിച്ചണിൽ ഇനിയിപ്പോൾ പണിയൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. ചിക്കൻ വാങ്ങിച്ച് തന്നിട്ട് ശ്യാമി ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടാ. ശ്യാമിന് ഇന്നൊരു ഇന്നല്ല, മിക്കപ്പോഴും ഇപ്പോൾ മീറ്റിംഗ് ആണ്, ആളുണ്ടാവാറില്ല. അപ്പോൾ ചിക്കൻ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ട് പോയി, ഇന്ന് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ നമ്മൾ മിക്കപ്പോഴും വെക്കുന്നതൊക്കെ എടുത്തിട്ടുള്ളതാണ്, കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ചിക്കൻ കറി എങ്ങനെയാണ് വെക്കണേന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇന്ന് വെറുതെ ഒരു വിശേഷമൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ആവാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പണിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ട് ഒരു വീഡിയോ അങ്ങ് എടുത്ത് ഇട്ടിട്ട് അങ്ങ് പണി അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. കാര്യം അടുക്കളയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് രാവിലെ അങ്ങനെ ഞാൻ അധികം പണി ചെയ്യില്ല കേട്ടോ. ഞാൻ എണീക്കുന്നത് തന്നെ കുറച്ച് വൈകി എണീക്കുള്ളൂ. അപ്പോൾ ഇപ്പൊ ചിക്കൻ കറി തിന്ന് വെക്കുകയാണെങ്കിൽ നാളെ ഓഫീസിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ചിക്കൻ കറി ഉണ്ടാകും. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉള്ളത് അതും ഒക്കെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അലക്കലൊക്കെ ഇപ്പൊ വൈകുന്നേരം മെഷീനിൽ വീക്കലും ഒക്കെ രാത്രിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആകെ ടയേർഡായി പോകും. അപ്പൊ ആ സമയത്ത് തന്നെ ചിലപ്പോൾ ഞാൻ ഡബ് ചെയ്യാനുണ്ടെങ്കിൽ അതും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും എനിക്ക് ഡബ് ചെയ്യാനൊന്നിനി വയ്യ. അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും ഓൺ വോയിസിൽ ഒരു വീഡിയോ എടുത്തങ്ങ് ഇടാം, കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇടാം. കുറെ നാളായില്ലേ ഇപ്പൊ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോ ലൈവില് വന്ന കാര്യം, നമ്മളുടെ മിക്ക വീഡിയോസിനും കമന്റ് വരാറുണ്ടോ ലൈവില് വരുന്നതിനെ കുറിച്ചിട്ട്. ഞാൻ ലൈവില് വരാനായിട്ട് ഇപ്പൊ ഉണ്ടോ, ആകെ ഈ സമയത്തൊക്കെ പണിയുടെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടിട്ടാണ് കൂടുതലും ലൈവ് വരാത്തത്. എങ്കിലും ഇടക്കൊക്കെ എനിക്ക് ലൈവ് വരണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കും. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒന്ന് ഫ്രീ ആയിരുന്നാൽ ഒന്ന് വരാമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ സാധിക്കാറില്ല. എങ്കിലും അവധി ദിവസങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഉള്ളപ്പോ ഞാൻ ലൈവ് വരുന്നതാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെന്താണ് അത്, ഈ ജോലിക്ക് പോകുമ്പോൾ അറിയാലോ, ജോലിക്ക് പോകുന്നവർക്ക് അറിയാൻ പറ്റും. രാവിലെയൊക്കെ ഇപ്പൊ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ആ ഒരു തിരക്കായിരിക്കും, സമയത്ത് എത്താൻ വേണ്ടിയിട്ടുള്ള തിരക്ക്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പിള്ളേരെ പഠിപ്പിക്കാനും പിള്ളേരെ വീട്ടിലത്തെ പണികൾ പിന്നെ പറയണ്ട, ഒരു പണി ഉണ്ടാവും. കിടക്കുമ്പോൾ തന്നെ ഒരു 11:30-12 മണി ആണ് നമ്മൾ കിടക്കുന്ന സമയം രാവിലെ. അതുകൊണ്ടിട്ടാണ് ഞാൻ രാവിലെ എണീക്കുന്നത് 7 മണിയാണ് കേട്ടോ. ഞാൻ 7 മണിക്കൊക്കെ എണീക്കുന്നത്, കാര്യം എങ്ങനെ വന്നാലും ശ്യാം ചിലപ്പോൾ എത്തുമ്പോൾ തന്നെ 12 മണിയൊക്കെ ആവും ആളെത്തുമ്പോൾ. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് നമ്മൾ ഫുഡ് ഒക്കെ എടുത്തു കൊടുത്തതിന് ശേഷം പിന്നെയും എന്നിട്ട് ഞാൻ കിടക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ശ്യാം വരാണ്ട് എനിക്ക് ഉറക്കം വരില്ല. അപ്പോൾ ഞാൻ വെറുതെ കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ, വരുന്നവരെ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ, ഉറങ്ങാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറക്കം ശരിയാവില്ല. അപ്പോൾ ഈ സമയത്തൊന്നും ഒട്ടും സമയം കിട്ടില്ല, ഒന്ന് ഫ്രീ ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു അവധി കിട്ടുമ്പോൾ മാത്രമേ ഒന്ന് ഫ്രീ ആവാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ശരിക്കും ജോലിക്ക് പോകുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് വീട്ടിൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി എന്താ പറയുക, വെറുതെ ഫോണൊക്കെ നോക്കി ഇരിക്കുക, വീട്ടിലെ പണികളൊക്കെ ചെയ്യുക, വൈകുന്നേരം വരുമ്പോൾ ചായയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുക, അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മളുടെ ആ ഒരു എന്താ പറയുക, ഒരാളുടെ ഒരു വരുമാനം കൊണ്ടിട്ട് നമുക്ക് കഴിയാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ശരിക്കും ഗവൺമെന്റ് ജോലിയാണ് എങ്കിൽ കൂടിയും നമുക്ക് അത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ രണ്ടുപേര് ജോലിക്ക് പോയെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഇത് കൊണ്ടിട്ട് മാത്രമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാല് ഞാൻ ജോലിക്ക് പോകുന്നത്. അല്ലാണ്ട് എനിക്ക് ഒരിക്കലും എനിക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരാളെ അല്ല.
എല്ലാവരും പറയാറുണ്ട് എപ്പോഴും ജോലിക്ക് പോകുന്നതാണ് നല്ലതെന്നൊക്കെ പറയുമ്പോഴും എനിക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമില്ല. പിന്നെ ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടി, ഒരു ഏണിങ്സ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ട് വേണം. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നോണ്ടാന്ന് തോന്നുന്നു, യൂട്യൂബ് ഒരു കരക്കെത്തുന്നില്ല, ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ഒരു കരക്കെടുക്കില്ല ഒരിക്കലും. ആ ഒരു രീതിയിൽ ഇങ്ങനെ യൂട്യൂബ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ മാക്സിമം ഡെയിലി ഒരു രണ്ട് പ്രാവശ്യങ്ങളും ഷോർട്സ് ഇടാറുണ്ട്. ഷോർട്സൊക്കെ അത്യാവശ്യം ഷോർട്സ് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി എന്താ വേറെ എന്തെങ്കിലും, പിന്നെ ഓണമൊക്കെ എല്ലാവർക്കും അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങൾക്കും നല്ല അടിപൊളിയായിരുന്നു, വീട്ടിലായിരുന്നു കേട്ടോ ഓണമൊക്കെ. അതിൻ്റെ സെലിബ്രേഷൻ എൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അതും ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, ഡെങ്കി വന്നത് കാരണം അതും പറ്റിയിട്ടില്ല. ആ ഡെങ്കി പനി മാറിയെങ്കിലും ആ ഒരു ക്ഷീണം നമുക്കൊരു ഒരു കുറേ നാളത്തേക്ക് നമുക്ക് ഉണ്ടാവും. ഒരു എന്താ പറയുക, പനിയൊക്കെ മാറിയെങ്കിലും വായിക്കൊരു ടേസ്റ്റ് ഇല്ലായിക ഉണ്ടാവും. പിന്നെന്താ, ശരീരം വേദനയൊക്കെ ഇടക്കിടക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കൗണ്ട് അങ്ങ് ഓക്കെ ആയിട്ട് വരുന്നത് വരെ കഴിഞ്ഞ ദിവസം പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 1 lakh സംതിങ് ഉണ്ടട്ട്, 1 lakh 42 അങ്ങനെ എന്തോ എനിക്ക് കൗണ്ട് ഉണ്ട്. എങ്കിലും കുറച്ചും കൂടി ഇനി അങ്ങ് ചെക്ക് ചെയ്യണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക്കലി കൗണ്ട് കൂടിക്കോളും, കുഴപ്പമില്ല. ആ ഒരു നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങ് കഴിച്ച് അങ്ങ് പോയാൽ മതി. അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ഇതുവരെയായിട്ട് കഴിച്ചിട്ടില്ല. അപ്പം ഇനി അതും ഒന്ന് ഫ്രീ ആകുമ്പോൾ അതൊക്കെ കഴിക്കണം, സമയമില്ല. അപ്പം എന്തായാലും കുഞ്ഞു വീഡിയോ ഞാൻ വെറുതെ ഇങ്ങനെ എടുത്താണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മളുടെ ചാനലൊന്ന് സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തോളൂ. വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ നല്ലൊരു പാചകത്തിലൂടെ അടുത്ത ദിവസം കാണാം. ഇനിയിപ്പോൾ അതാ ചിക്കൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്നു, അതിന് കഴുകി അതൊക്കെ കറിയൊക്കെ ആക്കണം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല. പറ്റുമെങ്കിൽ ഞാനൊരു ഷോർട്സ് വീഡിയോ എന്തെങ്കിലും എടുത്തിട്ട് അത് അടുത്ത ദിവസത്തേക്ക് ഇടാം. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.